നമസ്കാരം, ജനേകം പൊളിറ്റി പ്രോബിലേക്ക് സ്വാഗതം. ഗൗതം അദാനിക്കും കൂട്ടർക്കും എതിരായി അമേരിക്ക നീതിന്യായ വകുപ്പ് എടുത്ത കേസ് മോഡി സർക്കാരിനും ബി ജെ പിക്കും വലിയ തലവേദന സൃഷ്ടിച്ചിരിക്കുകയാണ്. ഹിൻഡൻബർഗ് റിസർച്ചിൻ്റെ ആരോപണങ്ങളിൽ നിന്ന് അദാനിയെ മോഡി സർക്കാരും ബി ജെ പിയും രക്ഷിച്ചത് ആ സ്ഥാപനത്തിന് ഓഹരി വിപണിയിൽ നിക്ഷിപ്ത താൽപ്പര്യമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു. ഇപ്പോഴാകട്ടെ സെബിക്ക് സമാനമായ യു എസ് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ അമേരിക്കൻ നീതിന്യായ വകുപ്പ് നടത്തിയ അന്വേഷണത്തിന് ശേഷമാണ് അദാനിക്കും മറ്റുമെതിരെ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് പിന്തിരിയാൻ അമേരിക്കൻ സർക്കാരിന് പോലും ഇനിയും കഴിയത്തില്ല. നിക്ഷേപകരെ കബളിപ്പിച്ച കേസിലാണ് നിയമ നടപടി. അമേരിക്കയിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾ വിദേശ രാജ്യങ്ങളിലെ അധികൃതർക്ക് കോഴ നൽകിയാൽ കേസ് എടുക്കാൻ വ്യവസ്ഥ ചെയ്യുന്ന എഫ് സി പി എ ലംഘിച്ചു എന്നതാണ് അദാനിക്കും കൂട്ടർക്കും എതിരായ കുറ്റം. പ്രതികളെ വിചാരണയ്ക്കായി വിട്ടുകൊടുക്കാൻ ആവശ്യപ്പെടുന്ന പക്ഷം തെളിവുകൾ തള്ളി പറയാൻ ശ്രമിച്ചാൽ ഇരു രാജ്യവും തമ്മിലുള്ള ബന്ധം വഷളാകും. നിയമവാഴ്ച നിലനിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യയെന്ന് തെളിയിക്കേണ്ടത് മോഡി സർക്കാരിൻ്റെ അന്താരാഷ്ട്ര പ്രതിച്ഛായയുടെ വിഷയവുമാണ്. ഗൗതം അദാനിക്കും മറ്റ് ഏഴുപേർക്കുമെതിരായി അമേരിക്കൻ നീതിന്യായ വകുപ്പിലെ ക്രിമിനൽ വിഭാഗം ഡെപ്യൂട്ടി അസിസ്റ്റന്റ് അറ്റോർണി ജനറൽ ലിസ എച്ച് മില്ലറ്റ് ആണ് കുറ്റം ചുമത്തിയത്. പോലീസ് സമാഹരിച്ച തെളിവുകൾ പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് കൈമാറിയതോടെയാണ് നിയമ നടപടികൾക്ക് തുടക്കമായത്. ഗുരുതര കുറ്റമെന്ന് പ്രോസിക്യൂട്ടർക്ക് ബോധ്യമായതോടെ വിപുലമായ ജൂറിയെ തെരഞ്ഞെടുത്തു. ന്യൂയോർക്ക് ഫെഡറൽ സർക്കാരിന്റെ അധികാരപദിയിൽ ഉൾപ്പെട്ട കേസായതിനാൽ വിചാരണയിലേക്ക് കടക്കാൻ വിവിധ മേഖലകളിൽ നിന്നുള്ള 23 പേർ ഉൾപ്പെട്ട വിപുലമായ ജൂറി രൂപീകരിച്ചു. കേസിൽ സമാഹരിക്കപ്പെട്ട തെളിവുകൾ വിചാരണയിലേക്ക് നീങ്ങാൻ തക്കവിധം ഗൗരവമുള്ളതാണോ എന്ന് ജൂറി പരിശോധിച്ചു. അദാനിയുടെ കാര്യത്തിൽ തെളിവുകൾ വിചാരണയ്ക്ക് പ്രാപ്തപര്യാപ്തമെന്ന് ബോധ്യപ്പെട്ടതോടെയാണ് വിപുലമായ ജൂറി കുറ്റം ചുമത്തിയത്. വിചാരണ കോടതി ജഡ്ജി കുറ്റാരോപിതരെ ചുമത്തപ്പെട്ട കുറ്റങ്ങൾ അറിയിക്കും. തുടർന്ന് ജാമ്യം നൽകണോ വേണ്ടയോ എന്ന് അത് തീരുമാനിക്കുകയും ചെയ്യും. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ RSS നേരിട്ട് ഇറങ്ങി പ്രവർത്തിച്ചിട്ടും ഗുണമുണ്ടായില്ലെന്ന് വിലയിരുത്തൽ. സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനം ബി ജെ പിയിൽ പോരടിച്ചു നിന്ന ചിലരെ ഒന്നിപ്പിച്ചെങ്കിലും എല്ലാവരെയും രംഗത്തിറക്കാൻ പര്യാപ്തമായില്ലെന്ന് നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു. സി കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയാക്കിയതോടെ ബി ജെ പിയിൽ അനുദിനം പൊട്ടിത്തെറിയും വിവാദവും രൂക്ഷമായതോടെയാണ് RSS തന്നെ പ്രവർത്തനം ഏറ്റെടുത്തത്. ശോഭാ സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ശക്തമായി വാദിച്ച വിഭാഗം നിർജ്ജീവമായി കഴിഞ്ഞു. നഗരസഭ ഭരിക്കുന്ന പാർട്ടിയായിട്ടും കാര്യമായ പ്രവർത്തനം ഉണ്ടായില്ല. നഗരസഭ ഭരണം കൈകാര്യം ചെയ്യുന്ന സി കൃഷ്ണകുമാറിന്റെ ഭാര്യയോടുള്ള എതിർപ്പും ഭിന്നത രൂക്ഷമാക്കി. നഗരസഭ ഭരണവുമായി ബന്ധപ്പെട്ട ഒരു സമുദായം എതിരായതും ബി ജെ പിയെ വെട്ടിലാക്കിയിരിക്കുന്നു. സാധാരണക്കാരായ പാർട്ടിക്കാർ പോലും മാറി നിൽക്കുന്ന സ്ഥിതിയിലെത്തി എന്നുമാണ് ഒരു വിഭാഗം ബി ജെ പി നേതാക്കളുടെ പരാതി. എന്നാൽ സന്ദീപിന്റെ പോക്ക് തങ്ങൾക്ക് ഗുണം ചെയ്തുവെന്നാണ് കൃഷ്ണകുമാറിനെ പോലുള്ളവരുടെ വാദം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ ശ്രീധരൻ നേടിയ വോട്ടിന്റെ അടുത്ത് എത്തില്ലെന്ന് RSS നേതാക്കളും വിലയിരുത്തുന്നുണ്ട്. LDF സ്ഥാനാർത്ഥി ഡോക്ടർ സരിന്റെ വരവ് പാലക്കാട് നഗരത്തിലുള്ള വോട്ടർമാർ വലിയ മാറ്റമുണ്ടാക്കിയിട്ടുന്ന തിരിച്ചറിവും ഇവർക്കുണ്ട്. എല്ലാ തെരഞ്ഞെടുപ്പുകളിലും സാമ്പത്തിക നേട്ടം മാത്രം ലക്ഷ്യം വെച്ചാണ് കൃഷ്ണകുമാർ മത്സരിക്കുന്നതെന്നും ഇക്കുറി മാറ്റി നിർത്തണമെന്നും ബി ജെ പിയുടെയും RSSന്റെയും ഒരു വിഭാഗം നേതാക്കൾ സംസ്ഥാന നേതൃത്വത്തോടെ ആവശ്യപ്പെട്ടിരുന്നതാണ്. എന്നാൽ ശോഭാ സുരേന്ദ്രനെ മാറ്റി നിർത്താനായി കെ സുരേന്ദ്രനും കൂട്ടരും കൃഷ്ണകുമാറിനെ ഉറപ്പിക്കുകയായിരുന്നു. ജനേകം പൊളിറ്റി പ്രോബിന്റെ മറ്റൊരധ്യായത്തിൽ വീണ്ടും കാണും വരെ നമസ്കാരം.